അപകീർത്തി കേസിലെ രാഹുൽ ഗാന്ധിയുടെ അപ്പീലിൽ സൂറത്ത് സെഷൻസ് കോടതിയിൽ വാദം തുടരുന്നു. പൂർണേഷ് മോദിക്ക് പരാതി നൽകാനാകില്ലെന്നും രാഹുലിന്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്താണ് കേസെടുത്തതെന്നും രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ വാദിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന വിചാരണ നീതിയുക്തമായിരുന്നില്ലെന്നും RS ടീമ കോടതിയിൽ വാദിച്ചു. ശ്രീനാഥ് ചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നീരവ് മോദി, ലളിത് മോദി, നരേന്ദ്രമോദി ഈ മൂന്ന് പേർക്കെതിരെയായിരുന്നു കോലാറിലെ പ്രസംഗം. പക്ഷെ പരാതി നൽകിയതൊരു പൂർണേഷ് മോദിയാണ്. ആ പരാതി തന്നെ ചോദ്യം ചെയ്യുകയാണോ ഇപ്പോൾ കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ? ദുർവ്യാഖ്യാനം ചെയ്തു വാക്കുകൾ എന്ന വാദവും ഉയർത്തുന്നുണ്ട്. തീർച്ചയായും ഏറ്റവും ഒടുവിലെ വാദങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഈ കേസ് യഥാർത്ഥത്തിൽ സൂറത്ത് കോടതിക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്ന വാദമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിക്ക് യഥാർത്ഥത്തിൽ ഈ കേസ് പരിഗണിക്കാൻ പോലും കഴിയുമായിരുന്നില്ല, അത് വന്ന ഘട്ടത്തിൽ തന്നെ തള്ളിക്കളയേണ്ടതായിരുന്നു എന്ന വാദമാണ് രാഹുലിന്റെ അഭിഭാഷകർ ഉന്നയിക്കുന്നത്. ഈ പ്രസംഗം യഥാർത്ഥത്തിൽ കോലാറിൽ, കർണാടകയിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ്. അതിന് സൂറത്തിൽ വെച്ച് എങ്ങനെ കേസെടുക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ വാദമുങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പരാതിക്കാരന് ഒരു ദിവസം വാട്സപ്പിൽ ഈ സന്ദേശം, ഇത്തരം ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് ലഭിക്കുകയായിരുന്നു. അത് പിന്നീട് സൂറത്തിലുള്ള ഈ പരാതിക്കാരൻ അത് കാണുന്നു, പിന്നീട് അയാൾ നേരിട്ട് പോയി കാണുന്നു, ഈ പരാതി നൽകുന്നു. യഥാർത്ഥത്തിൽ മറ്റൊരു സംസ്ഥാനത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു വാട്സപ്പ് സന്ദേശം കിട്ടിയത് എന്നതുകൊണ്ട് മാത്രം അവിടെ പോയി പരാതി നൽകാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ രണ്ടു വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ ഒരു സാക്ഷിയെ ഹാജരാക്കിയത് എന്ന് പറയുന്നു. ഈ സാക്ഷി പല കാര്യങ്ങളും പർവ്വതീകരിച്ച് ഉന്നയിക്കുകയാണ്, പറയുകയാണ് ചെയ്തത് എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ കണ്ടാൽ ഈ സാക്ഷി പറയുന്നത് അത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാകുമെന്നും പറയുന്നു. ഒപ്പം തന്നെ ഇവർ ഹാജരാക്കിയ വീഡിയോ ക്ലിപ്പ്, സിഡികളിൽ ഹാജരാക്കിയ ക്ലിപ്പുകൾ അത് പൂർണ്ണമായിരുന്നില്ല. മുഴുവൻ സ്പീച്ചും മുഴുവൻ പ്രസംഗവും കോടതി പരിശോധിച്ചില്ല എന്നതുകൂടി പറയുന്നു. പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് അതിനെ വക്രീകരിച്ച് അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ, ഭാവനകൾ കൂടി ചേർത്തുകൊണ്ട് ആണ് ഒരു ഈ പരാതി തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നു. ഇനി പൂർണേഷ് മോദി എന്ന പരാതിക്കാരന് ഈ പരാതിയുമായി വരാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നു. അതിന് കാരണം ഈ പൂർണേഷ് മോദിയുമായി രാഹുൽ നേരിട്ട് ഒരു പ്രശ്നവുമില്ല. ഈ പ്രസംഗത്തിൽ ഒരിടത്തും പൂർണേഷ് മോദിയുടെ പേര് പരാമർശിച്ചിട്ടില്ല. ഈ അപകീർത്തി കേസുകളിൽ ഇത്തരത്തിൽ ഈ പ്രസംഗവുമായി നേരിട്ട് ബന്ധപ്പെടാത്ത ഒരാൾക്ക് പരാതി നൽകാൻ കഴിയില്ല എന്നൊരു വാദം കൂടി പറയുന്നു. അതായത് പ്രസംഗത്തിൽ ഉന്നയിച്ച ആരും തന്നെയല്ല ഈ പരാതി നൽകിയതെന്ന് പറയുന്നു. മാത്രമല്ല രാഹുലിന് ഈ കോടതിയിൽ നിന്നുള്ള ഈ വിധി കൊണ്ട് ഉണ്ടായ നഷ്ടം അത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തതിനേക്കാൾ വലിയ നഷ്ടമാണ്. ഇനി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലോക്സഭയിലെ കാലാവധി തീരും വരെ അദ്ദേഹത്തെ തുടരാൻ വേണ്ടി അനുവദിക്കണം. കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ, ഈ അപ്പീൽ പരിഗണിക്കുമ്പോഴൊക്കെ ഈ നഷ്ടം കൂടി കണക്കാക്കണം എന്നത് പറയുന്നുണ്ട്. 10 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര തെറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ആരോപിക്കപ്പെടുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു സ്റ്റേ നൽകുന്നതിന്, കുറ്റക്കാരനാണെന്ന വിധിക്ക് സ്റ്റേ നൽകുന്നതിനൊന്നും തന്നെ ഒരു കടുംപിടുത്തം വേണ്ട എന്ന് അഭിഭാഷകർ കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. അതിന് സുപ്രീംകോടതിയുടെ തന്നെ ചില വിധികളുമൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. CRPC 389 പ്രകാരം ഈ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് സ്റ്റേ നൽകേണ്ടത് എന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ പറയുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ വാദമുഖങ്ങൾ ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദം തുടരുകയാണ് ഇപ്പോഴും.